ഹായ് ഫ്രണ്ട്സ് അമൂസ് കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി ഞാനിവിടെ നല്ലൊരു ചൂടൻ പരിപ്പാടയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാവരും ഒന്ന് കണ്ടു കണ്ടുനോക്കണം എന്നിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ മഴക്കാലത്ത് എല്ലാവർക്കും വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു പരിപ്പോട റെസിപ്പിയാണിത് അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ പരിപ്പൊക്കെ കുറേ ഒരു രണ്ട് മണിക്കൂറോളം വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിട്ടുണ്ട് നന്നായി കുതിർത്തി അതുപോലെ ആക്കി എടുക്കണം വെള്ളം വാർത്തിയെടുക്കണം ഇങ്ങനെ എന്നിട്ട് വെള്ളം വാർന്നതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് അതിൻ്റെ ഒരു പകുതി ഭാഗത്തോളം ഇട്ട് കൊടുക്കാം മുഴുവൻ ഇട്ട് കൊടുക്കരുത് പകുതി ഭാഗത്തോളം ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് രണ്ട് സ്പൂൺ മുളക് പൊടി പിന്നെ ഒരു അരസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ആ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കണം ഞാൻ അത് കൂടെ തന്നെ ഒരു കുറച്ച് വെളുത്ത് ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ കറിവേപ്പിൻ്റെ ഇലി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇതൊന്നും ഞാൻ പകുതിയോളം അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്ന് ചെറുതായി ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക മാത്രമാണ് ചെയ്യുന്നത് നന്നായി അരഞ്ഞു വരുത് അതൊന്ന് നമുക്ക് കടിക്കാൻ കിട്ടുന്ന പാകത്തിലാക്കണം അതുകൊണ്ട് ഒന്ന് ക്രഷ് ചെയ്യാനേ പാടുള്ളൂ ഞാനിവിടെ ക്രഷ് ചെയ്യാൻ പോവാണ് അതാ ഞാനൊന്ന് ചെറുതായി ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ നേരത്തെ കുറച്ച് ബാക്കി വെച്ചിരുന്നു മുഴുവൻ ക്രഷ് ചെയ്തിട്ടില്ല ആ അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് മുഴുവനായിട്ട് നമ്മളിങ്ങനെ ചെയ്യരുത് പകുതി ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കണം ഇനി ഇതിലേക്ക് ബാക്കി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഉള്ളിയും പിന്നെ അതിലേക്ക് പച്ചമുളകും ചുമന്ന മുളകും കൂടി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പോൾ നമുക്ക് ഉപ്പ് പാകല്ലെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് ഇത് എല്ലാം ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുക നമ്മൾ ഇത് ക്രഷ് ചെയ്തെടുക്കുമ്പോൾ സ്വല്പം പോലും വെള്ളമൊഴിച്ചു കൊടുക്കരുത് പരിപ്പ് മാത്രമേ ചതച്ചെടുക്കാൻ പാടുള്ളൂ ഇതാ അതിലേക്ക് ഞാനൊരു സ്വല്പം പെരിഞ്ചീരകം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി നിർബന്ധമൊന്നുമില്ല പെരിഞ്ചീരകം കൂടി ഉണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റാണെന്ന് മാത്രം ഇനി ഇതാ ഞാൻ അവിടെ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ചട്ടിയിൽ അത് ചൂടായതിനു ശേഷം എന്താ പരിപ്പേട ഇതാ ഇതുപോലെ ഇങ്ങനെ റൗണ്ട് ചെയ്ത് കൈ കൊണ്ടിങ്ങനെ ആക്കി എടുക്കുക ചെയ്യണത് എന്നിട്ട് അതിലേക്ക് ഇട്ടുകൊടുക്കാണ് ചെയ്യണത് ഇനി ഇതേപോലെ ഓരോന്ന് ഓരോന്ന് ഇട്ടുകൊടുത്ത് റെഡിയാക്കി എടുക്കുക കൈ കൊണ്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അത്ര വലിയ വലിപ്പത്തിലൊന്നും ഉണ്ടാക്കണ്ട നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ നമുക്ക് പാകത്തിനുള്ള വലിപ്പത്തിലുണ്ടാക്കി കൊടുത്താൽ മതി എന്നാലും നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും കടയിൽ നിന്ന് കിട്ടുന്ന അതുപോലത്തെ ടേസ്റ്റ് തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം ഇങ്ങനെ ഓരോന്ന് ഓരോന്നും ഇട്ടു കൊടുത്തതിന് ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം രണ്ട് സൈഡും മൂത്തതിന് ശേഷം നമുക്ക് ഇങ്ങനെ എണ്ണ വാർത്തിയെടുക്കാം എന്നിട്ട് നമുക്ക് കുട്ടികൾക്കൊക്കെ കഴിക്കാൻ കൊടുക്കാം കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും നമുക്ക് ഇനി കടയിൽ നിന്നൊന്നും വാങ്ങി കഴിക്കേണ്ട ആവശ്യമില്ല എല്ലാവർക്കും വീട്ടിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ എൻ്റെ റെസിപ്പി ഇഷ്ടമായ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബായ്